ആരാ? മലവേതാളത്തെ കയ്യിൽ കിട്ടിയാ നീ കൈകാര്യം ചെയ്യുമല്ലേ. മലവേതാളോ? എന്താടി ഇത്രയും പെട്ടെന്ന് നീ ആ പേരങ്ങ് മറന്നുപോയോ? 21-ാം നൂറ്റാണ്ടിൽ മലവേതാളം ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? ദേ ഇങ്ങോട്ട് നോക്ക, ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ അറിയാം. എന്റെ പ്രജകളെ ആര് ഉപദ്രവിച്ചാലും ഞാൻ നോക്കി നിൽക്കില്ല. വാടിയുടെ പ്രതിഭ പറയുന്നത് മുഴുവൻ കള്ളമാ. അവർക്ക് ഈ സ്വത്തിൽ ഒരവകാശവുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീയും നിന്റെ മകളും ഇവിടെ നിന്ന് വെക്കണം, അല്ലെങ്കിൽ തിരിച്ചടി ഗുരുതരമായിരിക്കും. മനസ്സിലായോ? മനസ്സിലായി. അനുസരിച്ചോണം. ഇനിയും എന്നെ വരുത്തരുത്. വരുത്തോ? ഇല്ല. അത് ഓർമ്മയുണ്ടാവാൻ ഒരു ചെറിയ സമ്മാനം തരാം. അത്രയ്ക്ക് ശക്തിയിലൊന്നും അല്ല ഞാൻ അടിച്ചത്. അടി കൊണ്ടൊന്നുമല്ല അവള് വീണത്, പേടികൊണ്ടാ വീണത്. എങ്കിൽ കുഴപ്പമില്ല, മാറ്റിക്കിടത്തണോ? എന്തിന്? വേണ്ട, അവിടെ കിടക്കട്ടെ. എങ്കിലേ മലവേതളം ആരാന്ന് അവക്ക് മനസ്സിലാവുള്ളൂ. ആശുപത്രി പോണോ? വേണ്ട. വാ, എഴുന്നേൽക്ക്, ഒന്ന് ചാരിയിരിക്കുക. അയ്യോ വേണ്ടടി. എഴുന്നേൽക്ക്. അയ്യോ എൻ്റെ അമ്മ. മലവേദാളം ഇല്ലെന്ന് സ്ഥാപിക്കാൻ അമ്മക്ക് എന്ത് ഉത്സാഹമായിരുന്നു, ഇപ്പൊ മനസ്സിലായില്ലേ അങ്ങനെ ഒന്നുണ്ടെന്ന്? വീട്ടിനകത്ത് കയറി തല്ലാൻ തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ സൂക്ഷിക്കണം. അത് മലവേതാളം തന്നെ ആയിരുന്നു. ആയിരുന്നു. ഞാൻ ഒറ്റ നോട്ടേ കണ്ടുള്ളൂ, അപ്പോഴേക്കും ഓടി. ഈ സ്വത്തില് പ്രതിമാ മഠത്തിന് ഒരു അവകാശം ഇല്ലെന്നാ വേതാളം പറഞ്ഞ്. ഞങ്ങളോട് ഈ വീട് വിട്ടു പോണോന്നും പറഞ്ഞു. ഞാനാകെ കൺഫ്യൂഷനിലാണ് മാഡം. പോയാ കാശും കിട്ടില്ല, പോയില്ലെങ്കിൽ വേതാളം കൊല്ലും. അതെ, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. അങ്ങനെ കൊന്ന ചരിത്രങ്ങളുണ്ട്. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട അല്ല അച്ഛമ്മേ? അതെ അതെ, അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും കൊള്ളാം. ഞങ്ങൾ ഉടനെ ഇറങ്ങും ആന്റി. എന്ന് തീരുമാനിക്കാൻ വരട്ടെ, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഇതിൽ കൂടുതൽ എന്താലോചിക്കാനാ പ്രതിഭ? ഉറങ്ങിക്കിടന്ന സുധയെ വിളിച്ചിട്ടാണ് വേതാളം തലക്കടിച്ചത് അല്ലേ? ഇപ്പൊ തലക്കടിച്ചു, നാളെ കൊന്നു കൊക്കയിലേക്ക് എറിയില്ല എന്ന് ആര് കണ്ടു? നിങ്ങൾ പാവങ്ങളാ, ഇവളെ വിശ്വസിച്ചാൽ തകരാൻ പോകുന്നത് നിങ്ങളുടെ മാത്രം ജീവിതമായിരിക്കും. വേതാളം പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്.
ആവാം അല്ലേ മാഡം? ഏയ്, അങ്ങനെയൊന്നും തീരുമാനിക്കല്ലേ. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട്. ഇനി ഇവള് തന്നെയാണോ വേതാളം എന്നൊരു സംശയം ഉണ്ട് എനിക്ക്. ഏയ്, അവരൊന്നുമല്ല, വേതാളത്തിനും നല്ല പൊക്കമുണ്ട്. ആ, അത് ശരിയാ, ഞാനും കണ്ടതാണല്ലോ. എന്നാലും ഒരു ഫൈനൽ തീരുമാനം എടുക്കാൻ വരട്ടെ, എനിക്ക് കുറച്ച് സമയം കൊടുത്താ. മാഡം എന്ത് ചെയ്യാൻ പോവാ? ഹാ, അതൊക്കെ എന്തിനാ സുധ അറിയുന്നേ? സുധയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവാതെ ഞാൻ രക്ഷിച്ചോളാം. അമ്മയ്ക്ക് പനിയാ? ഹാ, അത് പേടിച്ചിട്ടാ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, വീടിനകത്ത് പ്രത്യക്ഷപ്പെട്ട വേതാള എന്തിനാ വാതിൽ തട്ടി നിങ്ങളെ പുറത്തെത്തിച്ചത്? ബെഡ്റൂമില് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പോരായിരുന്നോ? വേതാളത്തിന് വീട്ടിനുള്ളിൽ വരാമെങ്കിൽ ബെഡ്റൂമിലും വരാലോ. അത് ശരിയാണല്ലോ, എന്തുകൊണ്ട് വേതാളം അങ്ങനെ ചെയ്തില്ല? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന്. വെയിറ്റ് ചെയ്യേ, തീരുമാനങ്ങൾ എടുക്കാൻ വരട്ടെ. അവരങ്ങനെയൊക്കെ പറയും, കിട്ടുന്നത് നമുക്കിട്ടായിരിക്കും. കിട്ടിയല്ലോ, തലക്കിട്ട് തന്നെ കിട്ടി. എന്തൊരു വേദന, എനിക്ക് ഇരിക്കാൻ വയ്യടി, ഞാൻ ഒന്ന് കിടക്കട്ടെ. അമ്മേ, അപ്പൊ നമ്മൾ പോകുന്നില്ലേ? പ്രതിഭ മാഡം പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പോണോ പോണ്ടേ. നീ പോ. എന്തൊക്കെയുള്ള വിശേഷങ്ങള്? മല്ലികയുടെ കൂടെ ഉള്ള താമസമൊക്കെ എങ്ങനെയുണ്ട്? ആ, താമസത്തിനൊന്നും ഒരു പ്രശ്നമില്ല, എന്നാലും ചില വഴക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുണ്ട്. അതൊഴിച്ച പരമസുഖം. മല്ലിക ആ വീട്ടിൽ നിന്ന് പുറത്താവുന്നത് കാണാനാ ഞങ്ങള് കാത്തിരിക്കുന്നത്. അതോടനെ സംഭവിക്കും. ഞാനിപ്പോ വന്നത് താമസത്തെ കുറിച്ച് സംസാരിക്കാനല്ല. എന്താണ് ഈ മലവേതാളം? എന്താ മലവേതാളം? മലവേതാളോ? ആ, അങ്ങനെ ഒരു സാധനമുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാര് ആഫ്രിക്കയിൽനിന്ന് കൊണ്ടുവന്ന ഒരു കറുത്ത വർഗക്കാരന്റെ ആത്മാവാണത്. ഈ മലകളെ മുഴുവൻ സംരക്ഷിക്കുന്നത് ആ വേതാളാണ് പോലും. ആര് പറഞ്ഞു ഈ നുണയൊക്കെ? അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കണ്ടേ? ഞങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ അതിനെ പറ്റി. ശരിക്കും ഓർത്തു നോക്കിക്കേ, മലവേതാളം എവിടെയെങ്കിലും അങ്ങനെ ഒരു പേര് കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ലെന്നേ. തേവർ പിന്നെ വരുത്തനാണെന്ന് പറയാം, ഞാൻ അങ്ങനെയല്ലല്ലോ. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാ. തന്നെയല്ല, പാർട്ടി സ്റ്റഡി ക്ലാസിന്റെ ഭാഗമായിട്ട് ഈ തോട്ടത്തിന്റെ ചരിത്രം മുഴുവൻ അരച്ചു കലക്കി കുടിച്ചവനാ ഞാൻ. ആ ചരിത്രത്തിലൊന്നും ഈ പറഞ്ഞ മലവേതാളമില്ല. മാഡത്തെ ആരോ പറ്റിച്ചതാ. മല്ലികയായിരിക്കും ഇതൊക്കെ പറഞ്ഞത്. പറയുക മാത്രമല്ല, ഞാൻ കാണുകയും ചെയ്തു. ഒരു എട്ടടി പൊക്കത്തിലുള്ള കറുത്ത രൂപം. എന്താ പ്രതിഭാമേത്, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ലേ? മുമ്പിൽ വന്നിങ്ങനെ കുത്തനെ നിന്ന് ആരായാലും പേടിച്ചു പോവില്ലേ? എങ്കിൽ സൂക്ഷിച്ചോ, മലവേതാളത്തെ ഇറക്കിയത് മല്ലിയ തന്നെയാ. നിങ്ങളെ ആ വീട്ടിൽ നിന്ന് ഓടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഓടണോ വേണ്ടെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത്. എനിക്കൊരു ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാ മതി, അങ്ങനെ ഒരു പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, അതിനെക്കുറിച്ച് മല്ലികയ്ക്ക് അറിയുകയും ചെയ്യാം. ഇനി മലവേതാളം മുന്നിൽ വന്ന ഞാൻ പേടിക്കില്ല, പകരം നേരിടും. അതിനുള്ള ധൈര്യമൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. അപ്പൊ പോട്ടെ, വലിയ ഉപകാരം. ആ മല്ലിക തന്നെയായിരിക്കും വേഷം മാറി വേതാളമായിട്ട് വരുന്നത്, അത് ഇവർക്ക് അറിയില്ലല്ലോ. ഇതെന്താ എല്ലാരും ഇവിടെ നിൽക്കുന്നത്? ഓഫീസിൽ എന്താ എല്ലാരും കേറാതിരുന്നത്? മാഡം വന്നിട്ട് കേറാന്ന് വിചാരിച്ചു. അതെന്താ? മാഡത്തിന്റെ ഓഫീസ് റൂമില്. റൂമില് ആ പ്രതിഭ. പ്രതിഭയോ? അതെ, പ്രതിഭയാ.
ഇനി മുതൽ ഞാനാണ് ഈ ഓഫീസ് ഭരിക്കാൻ പോകുന്നത്. ഞാൻ ഭരിച്ച ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമെന്നൊന്ന് അറിയണമല്ലോ. എന്താ അവകാശത്തില്? അത് ഞാൻ പറയണോ? എല്ലാവരും കേക്കും. നാണക്കേട് നിനക്ക് തന്നെയാ. എത്ര കുളിച്ചാലും അത് മാറില്ല. അപ്പൊ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് നിന്റെ പുറപ്പാട് അല്ലേ? അതെ, നിന്റെ മുമ്പിൽ ഞാനൊരു ഓഫർ വെച്ചു, നീ അത് നിരസിച്ചു. എന്താ സാധനം? ആ, മലവേദാളം. അതുണ്ടെന്നല്ലേ നീ പറയുന്നത്? നീ ചെന്ന് വേദാളത്തോട് പരാതി പറ. വേദാളം എന്നെ ശിക്ഷിക്കട്ടെ. ഈ മലയിൽ ന്യായം നടപ്പാക്കാൻ ചുമതലപ്പെട്ട ആളാണല്ലോ മലവേദാളം. അപ്പൊ വേദാളം തീരുമാനിച്ചോളൂ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. ഏയ്, മര്യാദക്ക് ഇറങ്ങി പോടി ഓഫീസിൽ. ഓഹോ, എന്തോ, എങ്ങനെ? ഇറങ്ങിപ്പോണ്ടതേ ഞാനല്ല, നീയാ. നിനക്കൊന്നായി നഷ്ടപ്പെടാൻ പോവാ മല്ലിക. അത് മനസ്സിലാക്കി ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിലേ അവസാനം നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരും. എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. കടന്നു പോടി. എന്റെ ഓഫീസിൽ കയറി വന്ന് എന്നെ ഭരിക്കുന്നോ? എടീ, രണ്ടും കൽപ്പിച്ചാ ഞാൻ നടക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ പലതും പ്രതീക്ഷിക്കാം, അതെല്ലാം നീ സഹിക്കേണ്ടി വരും. ദേ, ഞങ്ങൾ പോലീസിനെ വിളിക്കും. പോലീസോ? ഇവളോ? എന്നാ വിളിക്കടി. പോലീസ് വന്നാ എന്റെ ജോലി എളുപ്പമായി. അതിന് ഇവള് തയ്യാറാവണ്ടേ? ഇവൾക്കറിയാം പോലീസ് വന്നാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ. മലവേദാളത്തോട് ചെന്ന് പറയും, മക്കളുടെ പരാതി വേദാളം പരിഹരിച്ചോളൂ. വേദാളേ, ഓരോരോ ഏർപ്പാടുകൾ. ഗെറ്റ് ഔട്ട്. മല്ലികമ്മേ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? മലവേദാളത്തിനോട് പറയാം. വേദാളം എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അതെ, അവിടെ നിന്നെ. ഇന്നൊന്നും പറയുന്നില്ലേ? എന്ത്? അല്ല, മുപ്പെട്ട് വെള്ളിയാഴ്ചയാണെന്ന് കഴിഞ്ഞ തവണ എന്നോട് പറഞ്ഞത് നിങ്ങളല്ലേ? അന്നെനിക്ക് കണക്കിന് കിട്ടി. മലവേദാളം വന്ന് എന്റെ തലക്കടിച്ചു. ഇന്ന് വന്ന ആ വേദാളം ജീവനോട് തിരിച്ചു പോവില്ല. മലവേദാളോ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്താവും, ഇപ്പഴല്ല, വേദാളം എന്റെ മുമ്പിൽ വന്ന് കഴിയുമ്പോ. വേദാളത്തെ വെല്ലുവിളിക്കാൻ മാത്രം വളർന്നുവല്ലേ നീ? അതെ, വളർന്നു. ഇന്നെന്റെ മുമ്പിൽ വന്നു നോക്ക്, എന്ത് സംഭവിക്കുമെന്ന് അപ്പ അറിയാം. വെറും കൈയോടെ തിരിച്ചു പോവില്ല വേദാളമേ. എന്നാ ചെയ്യാൻ പറ്റുന്നത് ചെയ്യടി. മുറിഞ്ഞോ? അയ്യോ, ചെറുതായിട്ട്. വേഗം പോവാ, ഇനി ഇവിടെ നിൽക്കുന്ന അപകട. ആഹാ, ഇവിടെ ഉണ്ടോ? ഇന്നേ ഒരു ചരിത്ര സംഭവം ഉണ്ടായി, കേൾക്കണോ വിശേഷം? വേണ്ട. ആ, ഞാൻ പറയും. ആ, നമ്മുടെ മലവേദാളം ഇല്ലേ, അതെന്നെ ആക്രമിക്കാൻ വന്നു. എന്നിട്ട്? ആ, എന്നിട്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വീണ്ടും തലക്കടി കിട്ടിയോ? അടിക്കാൻ നോക്കി, അപ്പോഴേക്കും ഞാൻ കത്തി വീശി. എന്നിട്ട്? മലവേദാളം ഒരൊറ്റ ഓട്ടം.
മലവേതാളത്തിന്റെ കൈമുറിഞ്ഞാ തോന്നുന്നേ. കത്തിയില് ബ്ലഡ് ഉണ്ടായിരുന്നു. ബ്ലഡോ? അതെ, ബ്ലഡ്, ചോര, രക്തം. ഇവിടെ ചിലർ പറയുന്നുണ്ടായിരുന്നല്ലോ, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കറുത്ത വർഗക്കാരന്റെ പുനർജന്മമാണ് മലവേതാളമെന്ന്. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു ജന്മത്തിന് രക്തം ഉണ്ടാവോ? വസ്ത്രം ഉണ്ടല്ലോ, അപ്പൻ രക്തം ഉണ്ടാവും. ശേ, മണ്ടത്തരം പറയല്ലേ. ഈ മലവേതാളമെന്ന് പറയുന്നത് വെറും ഒരു കെട്ടുകഥ. ഈ നാട്ടിൽ താമസിക്കുന്ന ആർക്കും മലവേതാളത്തെ കുറിച്ച് അറിയില്ല. എനിക്കിപ്പോ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കത്തിവീശിയപ്പോ ഓടിയ മലവേതാളം ശരിക്കും ആരാണെന്ന് അധികം വൈകാതെ ഞാൻ കണ്ടുപിടിക്കും. എന്താടി ചിരിച്ചത്? അല്ല, സാഹസമാണ് നീ കാണിക്കാൻ പോകുന്നത്. മലവേതാളത്തെ വെല്ലുവിളിച്ചാൽ തിരിച്ചടി രൂക്ഷമായിരിക്കും. രൂക്ഷമായിക്കോട്ടെ, ഞാനത് നേരിടാൻ തയ്യാറാ. നിന്റെ കൈ ഒന്ന് പൊക്കിക്കേ. എന്തിനു? ഹാ, പൊക്കടി. അപ്പൊ നീയല്ല. ഓ, മുറിവ് എന്റെ കയ്യിലാണോ എന്ന് നോക്കിയതായിരിക്കും. അതെങ്ങനെ ശരിയോ? മുറിവ് മലവേതാളത്തിന്റെ കയ്യിലല്ലേ വരേണ്ടത്? ആ കൈയാണോ ഈ കൈ എന്നറിയാൻ നോക്കിയതാ. ആ കൈയല്ല ഈ കൈ എന്നിപ്പ മനസ്സിലായില്ലേ? അയ്യേ, കത്തി വീശിയെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ടായിരിക്കും മലവേതാളം പിന്മാറിയത്. അതെ, പേടി കൊണ്ടൊന്നുമല്ല, ആയുധമെടുക്കുന്നവരെ കഴുത്ത് ഞെരിച്ചു കൊല്ലലാണ് മലവേതാളത്തിന്റെ ഒരു രീതി. നീ പുതിയ ആളല്ലേ, നിനക്ക് വിവരവും ഇല്ലല്ലോ. അതുകൊണ്ട് നിന്നോട് അല്പം ദയ കാണിച്ചായിരിക്കും. ഇനിയും നീ ആയുധമായിട്ട് മലവേതാളത്തെ നേരിട്ടാൽ ഉറപ്പായിട്ടും പ്രതിഭ നിന്റെ കഥ കഴിഞ്ഞിരിക്കും. ഈ സുധേ, കോഴിയുടെ ഒക്കെ കഴുത്തിങ്ങനെ ഞെരിച്ച് കൊല്ലുന്ന കണ്ടിട്ടില്ലേ? അതുപോലൊരു തിരി ഒറ്റമതി. രക്തം മുഴുവനും വാർന്ന് നീ ഒരു ഒറ്റ വീഴ്ചയിൽ ചാവും. എന്റെ രക്തം ഊറ്റി കുടിക്കാൻ സ്ട്രോ വല്ലതും വേണ്ടി വരോ? അയ്യോ, തമാശ. എടി, എനിക്കറിയാം മലവേതാൾ ആരാണെന്ന്. അതധികം വൈകാതെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. കഴുത്ത് ഞെരിക്കാൻ വരുന്ന മലവേതാളത്തോട് പറഞ്ഞേക്ക് തീ കുരുത്തവള ഈ പ്രതിഭാന്ന്. നിക്കടേ അവിടെ. എന്തിന് പൊക്കടി? ഇതെങ്ങനെയാടി മുറിഞ്ഞത്? അത് പച്ചക്കറി അരിഞ്ഞപ്പം മുറിഞ്ഞതാ. ഏ, ഈ ഭാഗം കൊണ്ടാണോ പച്ചക്കറി എരിയുന്നത്? അല്ലെന്ന് ഞാൻ പറയുന്നു. സത്യം പറ, നീയല്ലേ മലവേതാളം? മലവേതാളോ? ഞാനോ? നിങ്ങൾക്കെന്താ പ്രാന്താണോ? ആർക്കാ പ്രാന്തെന്ന് അധികം വൈകാതെ ഞാൻ തെളിയിച്ചു തരും. ഇപ്പൊ നീ പൊക്കോ. മലവേതാളം ഒരു നുണയാ, വലിയ നുണ. ഇവളുമാരൊക്കെ തന്നെയാ അതിന്റെ പിന്നിൽ.
അത് തെളിവ് സഹിതം കണ്ടുപിടിച്ച് ഞാൻ തെളിയിച്ചു തരാം. അതുവരെ നിങ്ങൾ ആരും പറയുന്നത് വിശ്വസിക്കരുത്. ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രതിഭാ മാഡത്തിന് മുമ്പില് ആരുടെ ഒരു കളിയും നടക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മല്ലികാമേ? എന്തുപറ്റി? അല്ല, പ്രതിഭാമയ്ക്ക് സംശയം തോന്നിയിട്ടുണ്ടല്ലോ, മലവേദളം നമ്മൾ തന്നെയാണോന്ന്.